കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഗോൾ സെറ്റിംഗ് അതിന്റെ പ്രസക്തി എന്താണ് ഗോൾ സെറ്റിംഗും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അരിസ്റ്റോട്ടിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞർ ഗോൾ സെറ്റിംഗിനെ കുറിച്ച് പൊതുവേ എന്തു പറയുന്നു എന്നതും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ കണ്ടു അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോയിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് ഗോൾ അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻഡ് ബൈ സ്മാർട്ട് ഗോൾ സെറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് പ്രിയമുള്ള ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ 7 പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് ചിന്തകന്മാർ പറയുന്നത് ഒന്നാമത്തേത് there will be a process of clean way to success ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിനനുസരിച്ച് ക്രമീകരിക്കുന്നതിന് അവന് സാധിക്കും എന്നതാണ് രണ്ടാമത്തേത് ടൈം മാനേജ്മെന്റ് നമുക്കറിയാം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് സമയം എന്ന് പറയുന്നത് ഈ സമയം എത്ര കാര്യക്ഷമമായി എത്ര കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നാം വിജയം വരിക്കുന്നത് ജീവിതത്തിൽ ദിവസം മുഴുവൻ ഉറങ്ങി തീർക്കുന്ന കുറെ വ്യക്തികളുണ്ട് എന്നാൽ ആവശ്യത്തിന് മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയം മുഴുവൻ വ്യക്തിത്വം കരിപിടിപ്പിക്കുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളും ധാരാളമുണ്ട് അതുകൊണ്ട് സമയം കൃത്യമായി പദ്ധതികൾ ക്രമീകരിച്ച് വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം വരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും മൂന്നാമത്തേത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ പരിശ്രമം ചെയ്യുന്നതിന് നമ്മളെപ്പോഴും റെഡിയായിരിക്കും എന്നാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ജീവിതം തന്നെ ഒരു ബോറിംഗ് തിങ് ആയി മാറുന്നു എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യത്തെ സമയബന്ധിതമായി കാലബന്ധിതമായി വിലയിരുത്തുന്നതിന് സാധിക്കും എത്രമാത്രം അവർ ലക്ഷ്യങ്ങളിൽ അവർ മുന്നേറുന്നുണ്ട് എത്രമാത്രം വിജയം വരിക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത് എന്ന് സമയാനുഗതമായി സമയബന്ധിതമായി വിലയിരുത്തുന്നതിനും അതിന്റെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നതിനും സാധിക്കും അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും സെൽഫ് കോൺഫിഡൻസ് സ്വയം അവബോധം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം ലക്ഷ്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിലെ വിജയ പരാജയങ്ങളെ വിലയിരുത്തുമ്പോൾ അവർ മനസ്സിലാക്കുന്നു അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ നിരന്തരം അടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ സ്വയം അവബോധം ആത്മബോധം വർദ്ധിക്കുകയും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ച് അവന് കാര്യങ്ങൾ കുറച്ചുകൂടെ നേടിയെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ജീവിതം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ് വെല്ലുവിളികൾ ഇല്ലാത്ത ജീവിതത്തിന് അർത്ഥം കുറവാണ് എന്നും സാധ്യതകൾ കുറവാണ് എന്നും പറയുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ദേ ആർ റെഡി ടു ഫേസ് എനി ചലഞ്ച് ദേ ആർ റെഡി ടു ഓവർകം എനി ചലഞ്ച് ബിക്കോസ് ദേ ഹാവ് എ ഡെഫിനിറ്റ് ഗോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് നിരന്തരമായ പരിശ്രമമുണ്ട് ലക്ഷ്യമുണ്ട് അതിനുവേണ്ടി അവര് പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ലക്ഷ്യബോധമുള്ളവരെ സംബന്ധിച്ച് ദേ ആർ റിയലി ഫോക്കസ്ഡ് ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കുന്നതിന് സാധിക്കും അതുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രിയമുള്ളവരെ വിജയം വരിക്കുന്നത് സാധാരണ പറയുന്നത് ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദ ലക്ഷ്യം മസ്റ്റ് ബി ഗോൾ മസ്റ്റ് ബി എ സ്മാർട്ട് ഗോൾ എന്നാണ് പറയുന്നത്
SMART. S stands for specific, M stands for measurable, A stands for achievable, R stands for realistic, and T stands for timely. പിന്നെ ഏറ്റവും അവസാനത്തെ ടൈംലി വെച്ച് തുടങ്ങാം. നമുക്കറിയാം ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ജീവിതത്തിന്റെ ഏറ്റവും അവസാനം മാത്രം നേടിയെടുക്കുന്ന ലക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. അത് ഒരുപക്ഷെ ആത്യന്തികമായ ലക്ഷ്യമെന്നോ മറ്റോ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം മസ്റ്റ് ബി ടൈം ബൗണ്ടഡ്. സമയബന്ധിതമായ ലക്ഷ്യങ്ങളാണ് ജീവിതത്തിൽ വിജയം വരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നു വിചാരിക്കുക. ഡിഗ്രി പഠിക്കുമ്പോൾ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞ് വേണമെങ്കിലും ഡിഗ്രി തീർക്കാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് എ ലിമിറ്റഡ് പീരീഡ് ഓഫ് 3 years. 3 വർഷം കൊണ്ട് ഡിഗ്രി ഏറ്റവും നന്നായിട്ട് പഠിച്ച് പാസ്സാക്കുക എന്നതാണെങ്കിൽ ആ 3 വർഷം കൊണ്ട് തീർക്കുക എന്ന ഒരു താൽക്കാലിക ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടാൽ മാത്രമേ അതുകൊണ്ട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലക്ഷ്യം മസ്റ്റ് ബി റിയലിസ്റ്റിക്. ഓരോ വ്യക്തിയെയും ആശ്രയിച്ചാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അച്ചീവബിൾ, മെഷറബിൾ, സ്പെസിഫിക്, ഈ 4 കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ പ്രിയമുള്ളവരെ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ റിസോഴ്സസ്. ലക്ഷ്യം മുന്നിൽ കാണുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. It depends on the inner motivation and inner desire. ഞാൻ ഒരു വ്യക്തിയുടെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എത്രമാത്രം he is disposed for the goal, എത്രമാത്രം he is ready to work hard for the goal, അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക കാരണം സാധാരണ വളരെ താഴ്ന്ന സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നവർ പോലും വലിയ നിലയിലെത്തിയവരുണ്ട്. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള കെ ആർ നാരായണൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒന്നുമില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ വന്നു. പക്ഷേ ദേ വേർ റിയലി ഇൻസോഴ്സ്ഡ് ഫ്രം വിദിൻ. അവരുടെ ഉള്ളിൽ തന്നെ നല്ല സാധ്യതകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൻ വി ടോക്ക് അബൌട്ട് സ്മാർട്ട് ഗോൾസ്, സമയബന്ധിതമായി ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള സാധ്യതകൾ മുൻനിർത്തി നേടിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, വളരെ പ്രസിദ്ധനാണ് മൈക്കിളാഞ്ചലോ. മൈക്കിളാഞ്ചലോ പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് വലിയ ഗോളുകൾ, വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വി ഷുഡ് നെവർ ബി എ ഫെയിലിയർ ഇൻ സെറ്റിംഗ് ദ ലോ ഗോൾസ് ബട്ട് മസ്റ്റ് ബി സക്സസ്ഫുൾ പേഴ്സൺസ് ഇൻ സെറ്റിംഗ് ദ വെരി ഹൈ ഗോൾസ്. പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് അറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി പ്രിയപ്പെട്ട എബ്രഹാം ലിങ്കൻ പറയുന്നതാണ് ഒരു വ്യക്തി ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ പകുതി വിജയിച്ചു എന്നാണ് പറയുന്നത്. ഈ പകുതി വിജയിച്ചു എന്ന് പറയുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും പ്രത്യേകമായി ഓർത്തിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിജയിക്കാൻ ഒന്നാമതായി ഏറ്റവും നല്ല നമ്മുടെ സാധ്യതകളെ കണ്ടെത്തി ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും കാര്യക്ഷമമായ ഗോൾ സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത്, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മുടെ എല്ലാ സാധ്യതകളെയും, സാധ്യതകൾക്ക് ഒരിക്കലും നമ്മൾ പരിമിതി നിശ്ചയിക്കരുത്. ബിക്കോസ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ പോസിബിലിറ്റി ആർ ഓൾവേസ് അൺലിമിറ്റഡ്. പരിമിതികളില്ലാത്ത സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനായി പരിശ്രമിക്കുക. ആൻഡ് ദെൻ ഏറ്റവും നല്ല ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ വിജയം വരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നാം ഒക്കെ ജനിച്ചത് ജീവിതത്തെ പരാജയപ്പെടാൻ വേണ്ടിയല്ല, ജീവിതത്തിൽ വിജയം വരിക്കാൻ വേണ്ടിയാണ്. ആൻഡ് വിജയം വരിക്കുക എന്നത് നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ.
അത് സനാതന മൂല്യങ്ങളിലും ധാർമ്മിക തത്വങ്ങളിലും അധിഷ്ഠിതമായി സഭാ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായി ഉള്ള നല്ല ജീവിത ലക്ഷ്യങ്ങളാകട്ടെ. ഈ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പഠനം, നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ കഴിവുകൾ എല്ലാം പ്രയോജനപ്പെടുത്തുക. നല്ല ഒരു തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നല്ല ജീവിത ലക്ഷ്യങ്ങൾ പഠനത്തിലും ജീവിതത്തിലും വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കട്ടെ. നിങ്ങളുടെ കുടുംബം നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളട്ടെ. അതിന് ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.